ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ബോട്ടിലാട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബോട്ടിലൊന്ന് ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം പിന്നെ കുറച്ച് ഗ്ലൂ എടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തന്നെ ഉണങ്ങാൻ വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കളർ ചെയ്യാം. അതിന് വേണ്ടി ബ്ലാക്ക് കളറാണ് ചെയ്യുന്നത്. ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബോട്ടിൽ കളറൊക്കെ ചെയ്ത് നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു നാരങ്ങൻ്റെ തോടാണ് എടുക്കുന്നത്. അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ഒരു സ്പേസ് ഇട്ടതിന് ശേഷം അടുത്തത് കട്ട് ചെയ്യാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് തന്നെ ഉണങ്ങാനായി വെക്കണം. ഇതിപ്പോൾ കുറച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പിങ്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യാവുന്നതാണ്. നമുക്കിതെല്ലാം ഒന്ന് ബോട്ടിലും അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ കുറച്ച് ലീഫും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് ബോട്ടിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ലീഫും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതേപോലെ തന്നെ വെറൈറ്റി ആയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഫ്ലവറിനെ നടുക്കായിട്ട് കുറച്ച് ബീഡ്സും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ സിൽവർ കളറാണ് എടുത്തിട്ടുള്ളത്. അത് കൈ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട്. അത് ഈ ബോട്ടിലിൻ്റെ ഈ ഒരു നെക്ക് ഭാഗത്തേക്കാണ് ഒട്ടിച്ചെടുക്കാം.
ബോട്ടിലിന്റെ അടിവശത്തും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ